എന്താ ഗോപ്ര പറഞ്ഞ എന്താ അറിയോ നിങ്ങളൊക്കെ നോക്കാൻ പറ്റൂല ഇവിടെ കുറച്ച് കുട്ടികളെ കുളിക്കണ്ട് ക്യാമറ കണ്ടപ്പോ എല്ലാരും കേറി നിൽക്കണം കുളത്തിന് അടുത്തുള്ള കുട്ടികളാട്ടോ രാവിലെ ഞങ്ങള് ഒരു നാലഞ്ച് ആൾക്കാർ സ്ഥിരമായിട്ട് വരണ്ട് പോണ്ട് കുളിക്കാൻ നല്ല വൃത്തിയുള്ള അത്യാവശ്യം നല്ല വലുപ്പമുള്ള പഞ്ചായത്തിന്റെ കുളമാണ് അല്ല വിശാലമായ പാടം ഈ കാക്കാന്റെ ക്യാമറയാണ് കാക്കണ അടിപൊളി കുളം ഇത് ഞങ്ങളെ തൊട്ടടുത്തുള്ള കുളമാണ് ദബന് ബാക്കി വീഡിയോ എടുത്തോളൂ ഇത് പഞ്ചായത്തേരെ കുളയാണ് എല്ലാര്ക്കും ഒന്ന് ചാടാം അതന്നെ എല്ലാവർക്കും ഒന്ന് ചാടാം ഞങ്ങൾക്ക് ചാനൽ ഉണ്ട് ഐനിസ് വ്ളോഗ് എന്നാണ് സബ്സ്ക്രൈബ് എന്നിട്ട് ആർക്ക് ഫസ്റ്റ് കിട്ടിയെന്നൊക്കെ പറയും അപ്പൊ ഇനി അടുത്തൊരു ഇനിക്ക് ഒരു രണ്ടു മൂന്ന് കൊല്ലം കഴിഞ്ഞ് ഒരു മത്സരം ഉണ്ടെങ്കിൽ നിങ്ങള് പങ്കെടുക്കൂല അപ്പൊ നിങ്ങള് ഇപ്പൊ കൊറച്ച് പഠിച്ച് ഇതുവരെ കണ്ട വീഡിയോ ഈ പുള്ളേര് ക്യാമറ വാങ്ങിയെടുത്ത വീഡിയോസ് തന്നെ പുള്ളേർക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് വലിയ വലിയ പുള്ളേരാണ് ഇപ്പോൾ അപ്പൊ ഇവരും നമ്മളെ സഹായിക്കണ്ട് മീൻ പിടിക്കാന് അവിടെ കടണ് മുസ്തഫ വീട്ടിൽ പോയി കണ്ട് വീണ്ടും വേരൊക്കെ കൊണ്ടുവന്ന് വീണ്ടും ഞങ്ങൾ പിടിക്കാൻ പോവണം നല്ല മഴക്കാർ വരുന്നുണ്ട് കേട്ടോ വീണ്ടും ഉദ്ഘാടനം ചെയ്തിട്ടോ ഫസ്റ്റത്തെ മീൻ ഹക്കിന കിട്ടിയത് ഓ ഇത് അത്യാവശ്യം കുറച്ചുകൂടി വലുപ്പുണ്ട് കേട്ടോ എന്തിയാണ്ടിലിട്ട് അങ്ങനെ ഇരിക്കാണ് സംഗതി ഫുള്ള് കോമഡി ഇട്ടാ ഇവിടെ ഒരുപാട് കുട്ടികളിപ്പോൾ നീന്താൻ വന്ന് കുട്ടികളെ എണ്ണം കൂടി എണ്ണം കൂടുന്നതിനനുസരിച്ച് യൂട്യൂബ് ചാനലിൻ്റെ എണ്ണം കൂടുന്നുണ്ട് ഇപ്പോൾ ഈ പിള്ളേരും പറഞ്ഞു ഓൽക്കൊണ്ടല്ലോ യൂട്യൂബ് ചാനല് ഹൈഫോർടെക് എന്ന് അടിച്ചാൽ എന്താ അനോയിങ് ബ്രദേഴ്സ് എന്നോ അനോയിങ് ബ്രദേഴ്സ് എന്നോ കലപ്പില്ല വികൃതി വികൃതി കുട്ടികളാണ് ചുരുക്കി പറഞ്ഞാൽ നമ്മളെ കൂടെ ഈ കുളത്തിൽ കുളിക്കണ്ട് മൂന്നാൾക്കാരും അങ്ങനെ നിന്നുകൊണ്ടേ ഇരിക്കണം ക്ഷമൻ്റെ അങ്ങേ അറ്റം വേണല്ല ഇത് കണ്ട നിൽക്കണ ഇളകാതെ നിൽക്കാണ് വീണ്ടും കിട്ടി ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇപ്പോൾ ഹക്കിനൊന്ന് കിട്ടിയത് നമ്മളുടെ ആരും കൊത്താൻ വരുന്നില്ല കുട്ടികളെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കട്ടെ ഇവിടെ എന്തിയാ വലിയ പ്രതീക്ഷ എന്തുണ്ടോ അവസാനം എം വിക്ക് ഒരെണ്ണം കിട്ടി ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഏകദേശം ഒരു അര മണിക്കൂറായില്ലേ ചെറുതാണെങ്കിലോ ചെറുതാണെങ്കിലോ ഒന്ന് മാനം കാത്തല്ല ഇതിന് പേരെന്താ പേരാണ് സിലോപ്പി അങ്ങനെ ഹക്കിനെ ഒന്ന് കിട്ടി ഒന്നോട്ട് നിർത്തിയാ ഇങ്ങോട്ട് നീട്ടിയാ
രണ്ടു മൂന്നെണ്ണം അടുപ്പിച്ച് കിട്ടി. പിടുത്തക്കാർ കൂടിട്ടാ, കുളം നിറച്ച് മീൻപിടുത്തക്കാരാണ്. ഇവിടുത്തെ ഈ ഏരിയയിലെ ഏറ്റവും വലിയ മീൻപിടുത്തക്കാരാണ് ഈ കാണുന്നത്. ഇവനെ ഇനി ഇന്നലെ വന്നിക്കാണ്ട് 10 രൂപ ഒറ്റയടിക്ക് പിടിച്ചോണ്ട് അയാള്. ആ ഇന്നലെ ഉണ്ടേനു ഓട്. ബാക്കി പത്രത്തിന് നമ്മൾ ഇന്നലെ കണ്ടുക്കണ്. ഓ ഇരക്ക് പിടിച്ച് പാത്രത്തിലാക്കി പോന്നുകയാണ്. ആ ഇവനല്ലേ ഇന്നലെ ഉണ്ടേന്. ഇത്രയും കുട്ടികൾ ഇവിടെ നീന്താൻ വേണ്ടി വന്നാണ് ശരിക്ക്. അപ്പൊ നമ്മളെ കയ്യിലെ കുളത്തുണ്ടേനെ ഇരയുണ്ട്. എല്ലാരും ഓരോ കുളത്തോരെ ഇര എടുത്ത് കണ്ട് ഇതാണ് പോയത്. ഇതിൽ ഈ ചുവപ്പ് ടീഷർട്ട് മാത്രമാണ് ഒരു പ്രൊഫഷണൽ പിടുത്തക്കാരൻ. എന്താടാ ഏറ്റവും വലിയത്? ഇനി പൊളിയുടെ മുത്ത മനക്കനെ ആകെ ചെറിയന്തായി. അങ്ങോട്ടൊക്കെയാ ഇനി കളയില്ല. അതിനാ എന്താ അതിന്റെ പേര്? കണ്ടോ കണ്ടോ ഒരു മിനിറ്റ്. ഇനി പോലെയല്ലോ കുളത്തെ ആർക്ക് കുടിക്കണാ? ഇവൻ തന്നെ ഇപ്പൊ കൊണ്ടയാളല്ലേ. ഇത്രയും പുള്ളേര് ഇതാ മീനെ കാണാൻ വേണ്ടി വന്നാണ്. എനിക്കാണ് ഇപ്പൊ ഏറ്റവും വലിയ മീൻ കിട്ടിയത്. ചെക്കൻ പുള്ളിയാണ്. ഒരു മീനിനെ കിട്ടിയൊക്കെ ഇപ്പൊ എല്ലാവർക്കും ആവേശം. വീണ്ടും അത് ഇറങ്ങിയിടണ്, നിരത്തിയിടണ്. രാവിലെ ഏകദേശം ഒരു 10 മണിക്ക് ഇറങ്ങിയതാണ്. ഇപ്പോൾ ലുഹുർബാൻ കൊടുത്ത് ഏകദേശം 12:30 ആയിട്ടുണ്ടാവും. എം വി മുസ്തഫ എന്തോ പരിപാടിയായിട്ട് പോവണം. അപ്പോൾ നമ്മൾ അവസാനിപ്പിക്കാൻ പോകുന്ന പരിപാടിയാണ്. ഒരു നേരത്തേക്കുള്ള അല്ലേ ഇപ്പോൾ അവസാനം ഏതായാലും ഒരു കുളി പാസ്സാക്കിയാണ് പോകാനുള്ള പരിപാടിയാണ്. പിള്ളേരൊക്കെ നമ്മളെ കാത്തുക്കാണ് കുളിക്കാൻ വേണ്ടി. അപ്പൊ ഗൈസ് ഇവരെല്ലാരും മുങ്ങാൻ പോണേ. കൂടുതൽ ആരും മുങ്ങണെ ഓരായിരുന്നു കേക്കുക. ജയിച്ചോക്കിടത്തോളെ. ആരെങ്കിലും പോളക്ക് പൊന്തിക്കാണ്ട് കള്ളക്കടി കളിക്കണ്ടെങ്കിൽ ഓലെ തലക്ക് എറിഞ്ഞോണ്ടിട്ടലക്ക് ചേറുണ്ട്. അപ്പൊ ഇവനാ കുറച്ച് ചേറ് വാരിക്കൊണ്ടിരുന്ന ആദ്യം പൊന്തുണോലെ വേത്തിക്ക് ഏറിയാ ശിക്ഷതായിക്കോട്ടെ. അങ്ങോട്ടൊന്നും പോരതേ, ഈ നിക്കണ ഈ ഗ്യാപ്പിൽ നിന്നവിടെ മുങ്ങിയാ മതി. ആരെങ്കിലും പോരതെ. 9 ആൾക്കാരുണ്ട് മത്സരത്തിന്. റെഡി റെഡി ഞങ്ങൾ പറയും റെഡി 1 2 3 സ്റ്റാർട്ട്. ആര് ജയിക്കും ആര് തോൽക്കും എന്നുള്ള വാശിയോടെ ആദ്യം കാക്കണ്ട. ആദ്യം ഇവിടെ കാക്ക റെഡി 1 2 3 സ്റ്റാർട്ട്. പിള്ളേര് ഫുൾ ഹാപ്പിയാണ്. ഞങ്ങളിവിടെ ചെറിയൊരു നീന്തൽ മത്സരം വെക്കാൻ പോകട്ടെ പിള്ളേരെ കൊണ്ട്. ഈ കുളത്തിന്റെ ആ സൈഡ് മുതൽ ഈ സൈഡ് വരെയാണ്. അപ്പൊ ആർക്കാ ഫസ്റ്റ് കിട്ടണം നോക്കാം. സ്റ്റാർട്ട് ചെയ്ത് അടച്ചവനെ 2 എണ്ണത്തിനാ കാണുന്നുള്ളല്ലോ. 5 എണ്ണത്തിന് ആരായിരിക്കും ഇവിടെ തൊടണോ? താരേനു ഇവനല്ലായിരുന്നാ നമ്മളെ വില്ലൻ. ആ സെക്കൻഡ് വലിയ മീൻ പിടിച്ചോനെ. 3-ാമത്തെ ആ ലാസ്റ്റ് താള് നീല. മീൻപിടുത്തം മതിയേക്ക് ഒന്ന് മേല് കഴുകിയിട്ട് പോകാനുള്ള പരിപാടിയാണ്. നമ്മളെ കൂട്ടത്തിലുള്ള വില്ലന്മാരിട്ട ഒക്കെ വില്ലന്മാരാണ് ഇവിടുത്തെ. ഈ കുളത്തിൽ സ്ഥിരമായിട്ട് കുളിക്കാൻ വരുന്ന ആൾക്കാരാണ്.